എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ധർമ്മസ്യ രക്ഷതു. ഈ ഗീതാധ്യായനത്തിൻ്റെ ഇന്നത്തെ കാലാംശം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഗീതാപഠനത്തിലൂടെ വലിയ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയതും വലിയതുമായ ഒരുപാട് ചെറിയ കാര്യങ്ങളുടെയും വലിയ കാര്യങ്ങളുടെയും സമുച്ചയമാണ് ഭഗവത്ഗീത. ഒരു ചെറിയ കാര്യത്തെപ്പോലും ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും വലിയ മഹത്തരമായ ദർശനമാക്കി മാറ്റിയിരിക്കുന്ന ഉദാത്തമായ വരികളാണ് ഭഗവത്ഗീതയിലേത്. ഒരു പദത്തെപ്പോലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തായി, നമ്മുടെ ഒരു ഉറ്റ ചങ്ങാതിയായി, എന്നും ഒരു വഴികാട്ടിയായി ഭഗവത്ഗീത നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറ്റിവെക്കാനുള്ള ശ്രമം നടത്തുക. അതിനുള്ള അതിതീവ്രമായ ശ്രമമാണ് ഹിന്ദുധർമ്മ രക്ഷാസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സംസ്കൃതം അറിയാത്തവരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ സംസ്കൃതത്തിൽ ഗീത പറയുമ്പോൾ അവർക്കൊന്നും അറിയാതെ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ചരിത്ര സംഭവങ്ങൾ എത്രയോ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് അത് അതിൻ്റേതായ ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് നമ്മുടെ ആചാര്യന്മാർ പരാജയപ്പെട്ടതാണോ അതോ കരുതിക്കൂട്ടി അവർ ചെയ്തതാണോ എന്ന സംശയം ഇപ്പോഴും എൻ്റെ എല്ലാം മനസ്സിൽ നിഴലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാതിൻ്റെ ഭാഷയിൽ, അതാതിൻ്റെ രൂപത്തിൽ, അതാതിൻ്റെ ഭാവാത്മകതയിൽ തന്നെ അത് ഉൾക്കൊള്ളുന്നിടത്താണ് ഭഗവത്ഗീത നമ്മുടെ മനസ്സിനുള്ളിൽ നിറയുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുധർമ്മ രക്ഷാസമിതി ഇതിൽ നിന്ന് സംസ്കൃത പദങ്ങളുടെ പൂർണ്ണമായ മലയാളവും അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവേചനവും തിരിച്ചറിഞ്ഞ് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളും ആശീർവാദങ്ങളും ഉണ്ടാകും. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മുടെ കൂടെ അനുഗ്രഹം ചൊരിഞ്ഞുണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇന്നത്തെ ഗീതാ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ധർമ്മസ്യ രക്ഷതു. വളരെ പണ്ട് മനുഷ്യനെ ഈശ്വരൻ സൃഷ്ടിച്ച കാലം, മനുഷ്യനും മനുഷ്യജീവിതത്തിനും ഗുണകരവും ആവശ്യവുമായ എല്ലാ വസ്തുക്കളും സ്വഭാവ വിശേഷങ്ങളും ദേവന്മാർ ഭരണിക്കകത്ത് ഭദ്രമായി അടച്ചുവെച്ച് അത് മനുഷ്യനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് ദേവന്മാർ പറഞ്ഞു, ഈ ലോകത്തിൽ നിനക്ക് വേണ്ടുന്ന എല്ലാ സുഖങ്ങളും ഈ ഭരണിയിലുണ്ട്, അത് ഭദ്രമായി സൂക്ഷിക്കുക. യാതൊരു കാരണവശാലും നീ ആ ഭരണി തുറക്കരുത്. ഈ ഭരണിയിൽ എല്ലാ സുഖങ്ങളും ഉണ്ടല്ലോ, ഇതൊന്ന് തുറന്നു നോക്കിയാൽ എന്തു രസമായിരിക്കും. മനുഷ്യൻ്റെ ഉറക്കം ഇല്ലാതായി. തുറക്കണം തുറക്കണം എന്ന ഒരേ ഒരു ചിന്ത. പക്ഷേ ദേവന്മാരുടെ വിലക്ക് അതിന് വിഘാതമായി. പക്ഷേ സഹികെട്ട മനുഷ്യൻ അവസാനം ക്ഷമയെല്ലാം നശിച്ച് വരുന്നത് വരട്ടെ, ഈ ഭരണി തുറക്കുക തന്നെ, രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അവൻ ഭരണി തുറന്നു. ഭരണി തുറക്കേണ്ട താമസം അതിലെ വിശിഷ്ട വസ്തുക്കളും ഗുണങ്ങളുമെല്ലാം ഒന്നൊന്നായി ഭരണിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി അപ്രത്യക്ഷമായി. അമ്പരപ്പോടെ മനുഷ്യൻ അത് നോക്കി നിന്നു. പെട്ടെന്ന് അവന് അബദ്ധം മനസ്സിലായി. അവൻ ഭരണി മൂടി. പക്ഷേ സമയം വൈകിപ്പോയിരുന്നു. ദേവന്മാർ ഉടൻ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ കോപം കൊണ്ട് ജ്വലിച്ചു. മനുഷ്യൻ ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. ദേവന്മാർ പറഞ്ഞു, ഹേ വിഡ്ഢിയായ മനുഷ്യ, ഈ ഭരണി തുറക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? പക്ഷേ നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനി അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. എല്ലാ സുഖങ്ങളും ഗുണങ്ങളും നിനക്ക് നഷ്ടമായി. ഇനി ഒന്ന് മാത്രമേ ഈ ഭരണിയിലുള്ളൂ, പ്രതീക്ഷ എന്നത് മാത്രം. അത് ഞാൻ നിനക്ക് തരുന്നു. ഇനി മുതൽ നിന്റെ ദുഃഖപൂർണമായ ജീവിതത്തിന് ആശ്വാസം തരുന്നത് ഈ പ്രതീക്ഷ മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ഗീതാ പഠനത്തിലൂടെ നമുക്ക് പ്രതീക്ഷകളല്ല കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് നാം ലയിച്ചു ചേർന്നാൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഉദാത്തമായ ആ സങ്കല്പം, ഈ കഥയിൽ പറയുന്നത് പോലെ ഭരണി എല്ലാം നിറച്ചു വെച്ച ആ കൃഷ്ണഭരണിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായ അമൃത് നുകരുകയാണെങ്കിൽ എവിടെയും നമുക്ക് പരാജയപ്പെടേണ്ടി വരില്ല. മറിച്ച് അതൊന്നിച്ച് കിട്ടണമെന്ന് വിചാരിച്ച് വിഴുങ്ങാൻ ചെന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അതിനുള്ള പണിയും തന്നിരിക്കും.
ഈ തത്വശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗീത പഠനത്തിൻ്റെ 11-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം. അതീന്ദ്രിയ ജ്ഞാനം, ശ്ലോകം 11. പ്രേമസ്വരൂപനായ കൃഷ്ണൻ ഓരോ ഭക്തന്മാരോടും പറയുന്നു, നിങ്ങൾ യഥാർത്ഥ ഭഗവത് സേവനം എന്ത് എന്ന് പഠിക്കൂ. അതിന് ആധ്യാത്മികമായ ഒരു ഗുരുവിനെ സ്വീകരിക്കൂ. ആധ്യാത്മികപരമായ ഒരു ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് മന്ത്രദീക്ഷ വാങ്ങി ആ ഗുരു പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തും. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തകരേണ്ടതായിട്ടോ തളർന്നു പോകേണ്ടതായിട്ടോ വരില്ല എന്ന് കൃഷ്ണൻ 100% നമുക്ക് ഉറപ്പ് നൽകുന്നു. പിന്നെ എന്തിന് നാം അടിച്ചു നിൽക്കണം? സാക്ഷാൽ ഭഗവാൻ നമ്മോട് പറയുന്നത് പോലെ അമൂർത്തമായ ആ മന്ത്രധ്വനികളിലൂടെ, ആ മന്ത്രചിന്തയിലൂടെ നമുക്ക് നമ്മുടെ മഹത്തായ ദർശനത്തെ ഉൾക്കൊണ്ടുകൂടെ. എല്ലാവരും ഹിന്ദുധർമ്മ രക്ഷാസമിതിയിലെ ഓരോ പ്രവർത്തകരും ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മന്ത്രദീക്ഷയെടുക്കുക. നിങ്ങളൊരു ഗുരുവിനെ സങ്കല്പിക്കുക. ആ ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ഒരു മന്ത്രദീക്ഷ സ്വീകരിക്കുക. ആ മന്ത്രദീക്ഷ നമ്മൾ എന്നെന്നും ജപിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദത്തിങ്കിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോവുക. അത്രയ്ക്കും ഉദാത്തമാണ് കൃഷ്ണഭാവം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നാം ഇന്ന് 11-ാമത്തെ ശ്ലോകം പൂർണ്ണമായിട്ടും എങ്ങനെയാണ് കൃഷ്ണനെങ്കിലേക്ക് ഒരു ഭക്തൻ ലയിച്ചു ചേരേണ്ടത് എന്നതിൻ്റെ ഭാവാത്മക തലമാണ്. കൃഷ്ണാവബോധത്തിലേക്കൊരു മനുഷ്യൻ എങ്ങനെ എത്തിച്ചേരണമെന്ന ചിന്തകളുടെ പരിണിത ഫലമാണ് 11-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അതീന്ദ്രിയമായ ഒരു മനുഷ്യൻ്റെ ജ്ഞാനം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു മനുഷ്യൻ്റെ ജ്ഞാനം പൂർണ്ണമായും ശ്രീകൃഷ്ണനിലേക്ക് ലയിച്ചു ചേരേണ്ട ഉദാത്തമായ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു തലത്തിലേക്ക് നാം ഉയർന്നു വരിക എന്നതാണ് ഇന്നത്തെ ശ്ലോകാർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ കഥയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിവരമുള്ളവർ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ പലതും നഷ്ടമാകും മനുഷ്യന് എന്ന തത്വശാസ്ത്രം മനസ്സിലാക്കുക. അങ്ങനെ വിവരമുള്ള ഒരു ഗുരുവിൻ്റെ പാദത്തിങ്കൽ നമസ്കരിച്ചുകൊണ്ട് ദീക്ഷ വാങ്ങി സാക്ഷാൽ ശ്രീകൃഷ്ണ പാദത്തിങ്കിലേക്ക് ലയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇന്നത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം. യേ യഥാ മാം പ്രപദ്യന്തേ, യേ യഥാ മാം പ്രപദ്യന്തേ, താംസ്തഥൈവ ഭജാമ്യഹം, താംസ്തഥൈവ ഭജാമ്യഹം, മമ വർത്മാനുവർത്തന്തേ, മമ വർത്മാനുവർത്തന്തേ, മനുഷ്യാ പാർത്ഥ സർവശഃ, മനുഷ്യാ പാർത്ഥ സർവശഃ, കാംക്ഷന് ദക്കർമ്മണാം സിദ്ധിം, കാംക്ഷന്ത കർമ്മണാം സിദ്ധിം, യജന്ത ഇഹ ദേവതാഹ, യജന്ത ഇഹ ദേവതാഹ, ക്ഷിപ്രം ഹി മാനുഷേ ലോകേ, ക്ഷിപ്രം ഹി മാനുഷേ ലോകേ, സിദ്ധിർഭവതി കർമ്മജ, സിദ്ധിർഭവതി കർമ്മജ. അതീന്ദ്രിയ ജ്ഞാനത്തിലെ 11-ാമത്തെ ശ്ലോകം, യേ യഥാ മാം പ്രാപ്യദന്തി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ നാം ഒന്ന് യാത്ര പോവുകയാണ്. ഏ യാതൊരുവൻ, യഥ യാതൊരു പ്രകാരം, മാം എന്നെ, പ്രാപ്പതന്തേ ശരണം പ്രാപിക്കുന്നുവോ, തഥാ ഏവ അപ്രകാരം തന്നെ, അഹം ഞാൻ, താൻ അവർക്ക്, ഭജാമി പ്രതിഫലം നൽകുന്നു. പാർത്ഥ അല്ലയോ അർജുന, സർവസഹ സർവപ്രകാരേണേയും, മനുഷ്യാഹ മനുഷ്യർ, മമ എൻ്റെ, വർമ്മ മാർഗത്തെ, അനുവർത്തന്തേ പിന്തുടരുന്നു. കൃഷ്ണൻ, ഈ ഒരു അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മനുഷ്യൻ കൃഷ്ണനെങ്കിലേക്ക് ലയിക്കേണ്ടത്, ലയിച്ചാൽ കിട്ടുന്ന ഗുണമെന്ത് എന്ന് കൃഷ്ണൻ പറയുന്നു. യാതൊരുവൻ യാതൊരു പ്രകാരം എന്നെ ശരണം പ്രാപിക്കുന്നുവോ, അപ്രകാരം തന്നെ ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. ആ ഒരു കാരണം കാര്യകാരണവുമില്ലാതെ ഏതൊരാൾ എന്നിൽ അഭയം പ്രാപിക്കുന്നുവോ, എന്നെ വിളിച്ച് കരയുന്നുവോ, അയാൾക്ക് ഞാൻ എൻ്റെ അനുഗ്രഹം പൂർണ്ണമായും കൊടുത്തിരിക്കും. എങ്ങനെ അല്ലയോ പാർത്ഥ, സർവപ്രകാരണേയും, മനുഷ്യർ എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു. ഒരുവിധമുള്ള മനുഷ്യലോകത്ത് ജീവജാലങ്ങളെല്ലാവരും എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. നീ അത് കാണണം പാർത്ഥ. അർജുന നീ കാണു, ഞാൻ ജനനം തൊട്ട് ഈ സമയം വരെയും സർവ്വജനങ്ങൾക്കും വേണ്ടിയാണ് ജീവിച്ചത്.
മനുഷ്യനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നിട്ട് പോലും വൃന്ദാവനവാസികളെയും നഗരവാസികളെയും ജനവാസികൾക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഇപ്പോൾ ഈ പോർക്കളത്തിൽ പോലും അർജുന നമ്മൾ നിൽക്കുന്നത് ധർമ്മം ജയിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് ഗുണഗണമായ ധർമ്മം ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്നിൽ അലിഞ്ഞു ചേരുന്ന എല്ലാവരിലും ഞാൻ അലിഞ്ഞു ചേർന്നിരിക്കും എന്ന തത്വശാസ്ത്രം നീ അറി അർജുന എന്നതാണ് ഇതിൻ്റെ വാക്യാർത്ഥം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു പൊരുൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. നമുക്കറിയാം കൃഷ്ണനെ, കൃഷ്ണനിൽ അഭയം പ്രാപിക്കുന്ന ഏതൊരാൾക്കും പ്രതിഫലം നൽകും. ഇപ്പോൾ എന്താ പറയുക, ഓരോ അസുരന്മാരെയും കൊന്നെടുക്കുന്നത് മോക്ഷം കൊടുക്കുന്നു എന്നാണ് അസുരന്മാർ പോലും പറഞ്ഞത്. ശ്രീകൃഷ്ണ ഭുജങ്ങളാൽ, ശ്രീകൃഷ്ണൻ്റെ കൈകളാൽ മരണപ്പെടുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന മോക്ഷമാണ് എന്ന് ഓരോ അസുരന്മാരും പറയുന്നു. കാളിയൻ്റെ നെറുകയിൽ കൃഷ്ണൻ നൃത്തമാടുമ്പോൾ, അതെല്ലാം കഴിഞ്ഞ് യമുനാ നദിയിൽ നിന്ന് കാളിയനെ പറഞ്ഞയക്കുമ്പോൾ കാളിയൻ പറയുന്ന വാക്ക്, എനിക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും നരകതുല്യമായ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് കൃഷ്ണൻ മോക്ഷം തന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. കൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നാൽ, കൃഷ്ണനിൽ ലയിച്ചു ചേർന്നാൽ എല്ലാവർക്കും മോക്ഷമാണ് സിദ്ധിക്കുന്നത്, എല്ലാവരും മോക്ഷസിദ്ധിയിലേക്കാണ് പോകുന്നത് എന്ന ഒരു തത്വശാസ്ത്രത്തെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. എല്ലാവരും എല്ലാവിധത്തിലും കൃഷ്ണൻ്റെ മാർഗത്തെ പ്രാപിക്കുന്നു എന്നതും അർജുന നീ മനസ്സിലാക്കണം. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല, ആരെയും നിർബന്ധിച്ച് എൻ്റെ കൂടെ കൂട്ടാറുമില്ല. പക്ഷേ കൃഷ്ണ നീ അറിയുക, ഈ നീ കൃഷ്ണ അറിയണം. എന്തറിയണം? ഞാൻ എൻ്റെ മാർഗത്തിലേക്ക് എല്ലാവരും വരുന്നു എന്ന സത്യം നീ അറിയണം. കാരണം ഞാൻ ആർക്കും അധർമ്മം പറഞ്ഞു കൊടുത്തിട്ടില്ല, എല്ലാവരോടും ധർമ്മം പരിപാലിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ധർമ്മം പരിപാലിക്കാൻ യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം, സ്വന്തമുള്ളവരെ കൊല്ലണമെങ്കിൽ കൊല്ലണം, ജഡം മാത്രമേ ആവുന്നുള്ളൂ, ആത്മാവ് മരിക്കുന്നില്ല. ഇത്തരത്തിൽ നല്ലത് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അർജുന. എൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറാൻ നിനക്കും സാധിക്കണം. അതുകൊണ്ട് നിനക്കതറിയാമെന്ന് എനിക്കറിയാം, നീ എൻ്റെ ഉറ്റ സുഹൃത്തുമാണെന്നും അറിയാം. അതിലൂടെ നീ കൃഷ്ണ അവബോധത്തിലൂടെ, കൃഷ്ണദർശനത്തിലൂടെ നീ യാത്ര പോവുക. കോടാനുകോടി ജനത ഈ ദർശനത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നീ മടിച്ചു നിൽക്കേണ്ട. ഇതിലൂടെ നിനക്ക് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ, ധർമ്മ സംരക്ഷണം നടത്താൻ സാധിക്കും എന്നതാണ് സത്യം. എല്ലാവരും കൃഷ്ണനെ അവിടുത്തെ വിവിധ ആവിർഭാവങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും അന്വേഷിക്കുകയാണ്. വ്യക്തിഭാവമില്ലാത്ത ബ്രഹ്മജ്യോതിസ്സായും പരമാണുക്കൾ ഉൾപ്പെടെ എല്ലാ പദാർത്ഥങ്ങളിലും കുടികൊള്ളുന്ന സർവവ്യാപിയായ പരമാത്മാവായും പരമദിവ്യ പുരുഷോത്തമനായ കൃഷ്ണനെ ഭാഗികമായി സാക്ഷാത്കരിക്കാൻ ആർക്കും സാധിക്കും. കൃഷ്ണനെ സമഗ്രമായി സാക്ഷാത്കരിക്കുന്നത് തികഞ്ഞ ഭക്തന്മാർ മാത്രമാണ്. ഞാൻ കൃഷ്ണൻ്റെ ആളാണ്, കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു എന്നൊക്കെ ആർക്കും വേണമെങ്കിൽ പറയാം. ഭാഗികമായി കൃഷ്ണൻ്റെ ആളായി നിൽക്കുന്നതും തെറ്റില്ല. പക്ഷേ നാം മനസ്സിലാക്കുക, സമഗ്രമായി കൃഷ്ണനെ പഠിക്കണമെങ്കിൽ നാം കൃഷ്ണനിൽ അലിഞ്ഞു ചേരണം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭരണി, അതിനുള്ളിൽ വലിയ അറിവുകളാണ്, വിജ്ഞാനമാണ് കൃഷ്ണൻ തരുന്നതെങ്കിൽ അത് തേൻതുള്ളി നാം എങ്ങനെയാണോ നുകരുന്നത്, അതുപോലെ കുറേശ്ശെ കുറേശ്ശെയായി അത് നുകർന്നെടുത്താൽ, സമഗ്രമായി നാം കൃഷ്ണനെ പഠിച്ചാൽ, സമഗ്രമായി കൃഷ്ണനെ പഠിക്കുന്ന ഒരു ഭക്തനായി നാം മാറിയാൽ, തീർച്ചയായിട്ടും കൃഷ്ണൻ എന്ത് എന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കും. ഏവരുടെയും സാക്ഷാത്കാര ലക്ഷ്യം കൃഷ്ണനാണ്. ഏവരും കൃഷ്ണനെ പ്രാപിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തോതനുസരിച്ച് സംതൃപ്തി തേടുന്നു. അതീന്ദ്രിയ ലോകത്തിലും കൃഷ്ണൻ തൻ്റെ ശുഭഭക്തന്മാരുമായി അവരുടെ അഭിലാഷപ്രകാരം അതീന്ദ്രിയ ഭാവേന പ്രതികരിക്കുന്നു. ഒരു ഭക്തൻ കൃഷ്ണനെ ശ്രേഷ്ഠനായ പ്രഭുവായും, മറ്റൊരാൾ ആത്മസുഹൃത്തായും, വേറൊരാൾ പുത്രൻ എന്ന നിലയും, ഇനിയൊരാൾ കാമുകനായും കരുതി സ്നേഹിച്ചേക്കാം. ഇതാണ് കൃഷ്ണൻ്റെ ഭാവതലങ്ങൾ എന്ന് പറയുന്നത്. കൃഷ്ണനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കുക. ആ വ്യത്യസ്ത തലങ്ങളെ ഉൾക്കൊള്ളുന്നിടത്താണ് നാം വിജയിക്കുന്നതും വിജയശ്രീലാളിതരാകുന്നതും എന്നും നാം മറക്കാതിരിക്കുക. അതുകൊണ്ടാണ് കൃഷ്ണനെ ഓരോരുത്തരും കാണുന്നത് ഓരോ രീതിയിലാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്.
താന്താങ്ങളുടെ കൃഷ്ണനോടുള്ള പ്രേമ തീഷ്ണതയ്ക്കനുസരിച്ച് ഈ ഭക്തന്മാർക്കെല്ലാം തുല്യമായി അദ്ദേഹം അഭിഷ്ടസിദ്ധി അരുളും. ഭഗവാനും വിവിധ തരക്കാരായ ആരാധകരും തമ്മിൽ ഭൗതിക ലോകത്തിലും ഇതേ വികാര നിയമങ്ങൾ നടക്കുന്നു. ഇവിടെയും ദിവ്യമായ ഭഗവത്ധാമത്തിലും ഭക്തോത്തമന്മാർ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. വ്യക്തിപരമായി ഭഗവാനെ സേവിക്കാനും പ്രേമപൂർണമായ ആ സേവനത്തിൽ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാനും അവർക്ക് കഴിയും. ആധ്യാത്മികമായി ആത്മഹത്യ ആഗ്രഹിക്കുന്ന അവ്യക്തിഗതവാദികളുടെയും ജീവാത്മാവിൻ്റെ വ്യക്തിഗതമായ നിലനിൽപ്പിനെ ഇല്ലാതാക്കി തൻ്റെ ബ്രഹ്മജ്യോതിസിൽ ലയിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ സഹായിക്കുന്നു. ശാശ്വതാനന്ദ സാന്ദ്രമായ ഭഗവത് വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കാറില്ല. അതുകൊണ്ട് സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ച് അവർ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ആനന്ദം ആസ്വദിക്കാൻ സാധിക്കാതെയും വരുന്നു എന്നതാണ് സത്യം. നമ്മുടെ നാട്ടിൽ ഇന്ന് മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ കൃഷ്ണാവബോധത്തിൻ്റെ ഒരു കണിക പോലും എന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആരെങ്കിലും കൃഷ്ണാവബോധത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ശാപമാണെന്നാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികളുടെ ഒരു കൂട്ടം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവരും തന്നെ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണ എന്ന് വിളിക്കേണ്ട സ്ഥിതി വരുന്നുണ്ട്, ദൈവമേ എന്ന് വിളിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഈ അവസ്ഥാവിശേഷങ്ങളിലൊക്കെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നതും നമുക്കറിയാം. ഞാൻ പറഞ്ഞതിനർത്ഥം ഇന്ന് കൃഷ്ണാവബോധത്തിലേക്ക് ചെല്ലുവാനുള്ള എത്തപ്പെടുവാനുള്ള ഈ 11-ാമത്തെ ശ്ലോകം യഥാർത്ഥത്തിൽ ഓരോ ഭക്തന്റെയും ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കണം. കാരണം യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന്റെ അമൂല്യമായ തത്വശാസ്ത്രത്തെ പൂർണ്ണമായി പഠിച്ചെടുക്കുക, സമഗ്രമായി പഠിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിലാക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. തീർച്ചയായും ഹിന്ദുധർമ്മ രക്ഷാസമിതിയുടെ യാത്ര ആ ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്, ഗീതാ പഠനത്തിലൂടെ കൃഷ്ണനെ അറിയുക, കൃഷ്ണ ദർശനത്തിലേക്ക് എത്തുക എന്നതാണ്. കർമ്മം ചെയ്യാനുള്ള ആഗ്രഹത്താൽ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു പോരാറുണ്ട് പലരും. കഷ്ടപ്പെടാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടും ഭക്തിയുടെ മാർഗം സ്വീകരിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് പലരും ഈ കർമ്മങ്ങളിൽ നിന്ന്, ഭൗതിക ആഗ്രഹങ്ങളുടെ മൂർത്തീഭാവത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണനിങ്കിലേക്ക് അടുക്കാൻ ശ്രമിക്കാറില്ല. അവർ വീണ്ടും വീണ്ടും ചില സന്ദർഭങ്ങളിൽ കിട്ടാവുന്ന അവസരങ്ങളെ പോലും അവർ ഇല്ലാതാക്കുന്ന ഒരു ചരിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. ബലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർക്ക് തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ അഭീഷ്ട ഫലങ്ങൾ യജ്ഞപരമായി ഭഗവാൻ കൊടുക്കുന്നു. കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെയും കൃഷ്ണൻ വെറുതെ വിടാറില്ല. അവർക്കൊക്കെ യജ്ഞശാലയിൽ നിന്ന്, ഹോമാഗ്നിയിൽ നിന്ന് എരിഞ്ഞടങ്ങുന്ന ഹബിസ് അർപ്പിക്കുന്നത് പോലെ പൂർണ്ണമായും അവർക്കത് കൊടുക്കാറുണ്ട്. യാഗം നടത്തി ഗ്രാമങ്ങളെയും നഗരങ്ങളെയും മഴ പെയ്യിച്ചുകൊണ്ട് ശാന്തസുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെ ആ പക്ഷികൾക്കും മൃഗാദികൾക്കും മനുഷ്യനുമെല്ലാം ഒരു തുള്ളി മഴ ലഭിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദലബ്ധി പോലെ കൃഷ്ണനിലേക്ക് ലയിച്ചു ചേർന്നാൽ കൃഷ്ണൻ എല്ലാം കൊടുക്കുന്നു എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. കൃഷ്ണനിലേക്ക് ലയിച്ചു ചേരുമ്പോൾ അഭീഷ്ടസിദ്ധി നമുക്ക് ഫലപ്രദമായി കിട്ടുന്നു എന്നതും സാധാരണമാണ്. യജ്ഞേശ്വരനായ ഭഗവാൻ ഇതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും. കഷ്ടപ്പാടിൻ്റെയും കർമ്മങ്ങളുടെയും മൂർത്തിഭാവമായ ഭഗവാൻ ഇത്തരത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഏതൊരാളുടെയും വിജയം ഭഗവത് കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാത്തരം ആധ്യാത്മിക പ്രക്രിയകളും ഒരേ വഴിയിലുള്ള വിജയത്തിൻ്റെ വിവിധ തട്ടുകളാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൻ്റെ പരിപൂർണമായ ഉന്നതിയിലെത്തും വരെ എല്ലാ പരിശ്രമങ്ങളും അപൂർണ നിലയിലായിരിക്കും. ഇത് ശ്രീമദ് ഭാഗവതം പോലും നമ്മോട് പറയുന്നുണ്ട്. ശ്രീ കൃഷ്ണാവബോധത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ പൂർണതയിലേക്ക് എത്തുന്നില്ല എന്ന സത്യം അറിയണമെന്ന് തീർച്ചയായും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, അകാമഹ സർവകാമോവ മോക്ഷകാമ ഉദാരധീഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അകമാനമാകട്ടെ എന്ന് വെച്ചാൽ ഭക്തരുടെ സ്ഥിതി, പലതിലും കാംക്ഷയുള്ളവനാകട്ടെ, പലതിനോടും ആഗ്രഹമുള്ളവനാകട്ടെ, മുമുക്ഷുവാകട്ടെ, ഏതൊരാളും തീവ്രമായ ഭക്തിയോടെ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്ന പരിപൂർണത നേടാൻ വേണ്ടി പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ
ആരാധിക്കുകയാണ് വേണ്ടത് എന്ന് ഭാഗവതം പോലും നമ്മുടെ മുന്നിൽ സമർത്ഥിക്കുന്നു. നാം മനസ്സിലാക്കുക, വിവരമുള്ളവർ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകുമെന്ന ആദ്യത്തെ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തയെ ഇന്നത്തെ ഭഗവത്ഗീതാ ദർശനത്തിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഭഗവത് സേവനമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ധർമ്മം, അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു ഭക്തൻ വിജയിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അകാരണമായ സമൂഹത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന മോശകരമായ അവസ്ഥകളെ നാം സ്വീകരിക്കാതിരിക്കുക. പ്രകൃതിക്കനുസരിച്ച്, പ്രകൃതി വിഭവങ്ങൾക്കനുസരിച്ച് ജീവിത മൂല്യത്തെ മാറ്റിമറിക്കുന്ന പരിതസ്ഥിതിയിലേക്ക് നാം എത്താതിരിക്കുക. എല്ലാവർക്കും ഈ ഗീതാദർശനത്തിൻ്റെ, ഗീതാവബോധത്തിൻ്റെ, കൃഷ്ണാവബോധത്തിൻ്റെ, കൃഷ്ണനിലേക്ക് ലയിച്ചു ചേരുന്നതിൻ്റെ ആവശ്യകത പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സംഗ്രഹപൂർത്തിയിൽ എത്തുമ്പോൾ എൻ്റെ ആദ്യത്തെ കഥ ഓർക്കണം. ഒരിക്കലും ക്ഷമയില്ലാത്ത മനുഷ്യൻ, ക്ഷമയില്ലാത്ത മനുഷ്യർക്ക് ഈ ലോകത്തൊരിക്കലും ഒന്നിനെയും നേടിയെടുക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലെ ഉദാഹരണം ഫ്ലൂറസെൻ്റ് ലാബ് കണ്ടുപിടിച്ച എഡിസനെ കുറിച്ച് പറഞ്ഞിരുന്നു. 710 പ്രാവശ്യം കണ്ടുപിടിച്ചിട്ടും ക്ഷമ നശിക്കാതെ 711 അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ച എഡിസൺ ഒരു ഉദാഹരണമാണ്. കൃഷ്ണാവബോധത്തിൻ്റെ എല്ലാ ഉദാഹരണങ്ങളെയും നമുക്ക് ഇതിൽ തിട്ടപ്പെടുത്താൻ കഴിയും. ശ്രീരാമചന്ദ്ര ഭഗവാൻ കാട്ടിലേക്ക് പോകണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അനുസരണയോടുകൂടി അത് അനുശാസിക്കുകയും അതനുസരിച്ച് കാട്ടിലേക്ക് പോവുകയും ഒരു ആടയാഭരണങ്ങൾ പോലും അഴിച്ചു വെച്ച് നഗ്നപാദരായി കാട്ടിലെ കല്ലും മുള്ളും താണ്ടി കഷ്ടപ്പാടുകളുടെ പെരുവഴി താണ്ടാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സസന്തോഷം സ്വീകരിക്കുകയും സ്വന്തം പത്നിയെയും കൊണ്ടുപോകുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥയും നാം മറന്നു പോകരുത്. സ്വാർത്ഥന്മാരുടെ ലോകമാകരുത് നമ്മുടേത്. സ്വന്തം കാര്യം ചിന്താപാത വിളിക്കുന്നവരുടെ ലോകമായി മാറരുത്. മറിച്ച് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് ആ ബോധത്തോടെ ശ്രീകൃഷ്ണ പരമാത്മാവ് നിയന്ത്രിക്കുന്ന അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്ന പരിതസ്ഥിതി ഉണ്ടാകണം. അതിനെയാണ് ധർമ്മവീഥി എന്ന് പറയുന്നത്, ധർമ്മമാർഗം എന്ന് പറയുന്നത്. ആ ധർമ്മമാർഗം ഇത്രയും പവിത്രമായി, ഇത്രയും ശാശ്വതമായി നമുക്ക് നൽകുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ മഹാസത്വത്തിലേക്ക്, ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാഗ്രന്ഥത്തിലൂടെ നമ്മൾ യാത്ര പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും കൃഷ്ണനിലേക്ക് എത്തിച്ചേരുന്നു എന്ന സത്യം മനസ്സിലാക്കുക. എല്ലാവർക്കും സുമംഗളമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗീത അധ്യായനം ഇവിടെ പൂർണ്ണമാക്കുന്നു. ഇതിൻ്റെ തുടർച്ച, എങ്ങനെ ആയിരിക്കണം ഒരു ഭക്തൻ നാളെ മുന്നോട്ട് പോകേണ്ടത് എന്ന കൃഷ്ണൻ്റെ കൃത്യമായ വീക്ഷണം 12-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് നാളെ വീക്ഷിക്കാം, നാളെ മനസ്സിലാക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി നല്ല ശുഭദിനം നേരുന്നു. ധർമ്മസ്യ രക്ഷതു.